ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ആൻഡ് ഈദ് മുബാറക്ക്. അപ്പോൾ ദേ ഈദ് ഡേ ആണ്. അപ്പോൾ ഇത് ഉച്ചൻ്റെ ശേഷം നമ്മൾ വീട്ടിൽ പോകുന്നതാണ് കേട്ടോ. അപ്പോൾ അതിന് മുമ്പേ ഉള്ളത് നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ. അപ്പോൾ രാവിലെ എണീറ്റ് ഫുൾ തിരക്കിലായിരുന്നു, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. എൻ്റെ മെയിൻ പരിപാടി ഇതേ മാംഗോ പുഡിംഗ് ഉണ്ടാക്കലായിരുന്നു. അപ്പോൾ ആ പണി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലീനിങ്ങും ഹെൽപ്പിംഗ് ഒക്കെ ആയിരുന്നു, അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ രാത്രി എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുത്ത്, എനിക്ക് മൈലാഞ്ചി ഇടാൻ നേരം ഉണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് എനിക്ക് മൈലാഞ്ചി ഇട്ടായിരുന്നത്. ഞാൻ ജസ്റ്റ് ഒരു അപ്പം മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അതും ഇക്കാക്ക് എന്തായാലും ഇടണം എന്ന് പറഞ്ഞപ്പെട്ടതായിരുന്നു. അങ്ങനെ നമ്മൾ ഫ്രഷൊക്കെ ആയി വന്നു. അപ്പോൾ ബിരിയാണി ആയിരുന്നു ആൻഡ് ബീഫ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇമ്മ ബിരിയാണിയൊക്കെ മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ, ഫാമിലി എല്ലാവരും കൂടെ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇത് കൂടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുൾ സെറ്റ് ചെയ്ത് ബിരിയാണിയും ബീഫും ചിക്കൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഇതേ ഫുഡ് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നു. അപ്പം നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഈദായിരുന്നു ഒരുമിച്ചിട്ടുള്ള. ഒരുമിച്ച് നിൽക്കുമ്പോഴുള്ള ഫസ്റ്റ് ഈദായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫുഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്ത് ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി വന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടി. അറിയാമല്ലോ നല്ല ചൂടും വെയിലും, ഭയങ്കര സീനായിരുന്നു ഫോട്ടോ. സത്യം പറഞ്ഞാൽ ആർക്കും ചൂടെടുത്തിട്ട് ആർക്കും ഒരു മൂഡുണ്ടായിരുന്നില്ല. വേഗം പോയി പിന്നെയും ഡ്രസ്സൊക്കെ മാറ്റി കിടക്കുക ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ അവിടെ ജസ്റ്റ് അവിടെ അടുത്തുള്ള റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഒക്കെയും കൂടെ എൻ്റെ വീട്ടിലും അതേപോലെ എൻ്റെ വലിയമ്മാൻ്റെ വലിയപ്പാൻ്റെ അടുത്തേക്കൊക്കെ പോകാൻ വേണ്ടി വൈകുന്നേരം ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മളെ പുറത്തിറങ്ങിയതാണ്. അങ്ങനെ അപ്പോൾ പോകുന്ന വഴിക്ക് എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെയും കൂടി കയറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുമോ, അവളൊരു സ്പെഷ്യൽ മിൽക്ക് കേക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിൽക്ക് കേക്കൊക്കെ കഴിച്ച ശേഷം പിന്നെ നമ്മൾ വലിയമാനും വലിയപ്പാനും കാണാൻ വേണ്ടി പോയി. പക്ഷേ അത് വീഡിയോ എടുത്തിട്ടില്ല. അത് കഴിഞ്ഞ് രാത്രി ആയി, അപ്പോൾ തന്നെ നേരം വൈകിക്കണമല്ലോ. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയപ്പം അവിടെ സ്ഥിരം ഉണ്ടാകുന്ന എങ്ങനെ വെച്ചാൽ പെരുന്നാളിൻ്റെ അന്നാണ് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ ഉണ്ടാവുക എല്ലാവരും കൂടി. അപ്പോൾ കാക്കാരും താത്താരും എല്ലാവരും ഉണ്ടായിട്ടുണ്ടായിരുന്നു. താത്തൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി ഇതേ പടക്കം പൊട്ടിക്കുകയാണ്. അപ്പോൾ കാക്കയും ഇക്കയും ഒക്കെ തന്നെയാണ് മെയിനായിട്ട് പടക്കം പൊട്ടിക്കലും പരിപാടികളൊക്കെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ വരമ്പനാല വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ സച്ചും ആമാരും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീഡിയോ എടുത്തിരിക്കലും സംസാരിക്കലും ഒക്കെ തന്നെയായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെയും പടക്കം പൊട്ടിക്കലായി. അപ്പോൾ ആകെ ഒരു പടക്കം പൊട്ടിക്കൽ വ്ളോഗാണ്. ഇക്കെ തന്നെയാണ് മെയിൻ, ഫുള്ള് ചുള്ളിപ്പടക്കമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് പൊട്ടിക്കൽ തന്നെയായിരുന്നു പരിപാടി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ്. ബൈ.